ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ് നല്ല നാടൻ ചക്ക പുഴുക്ക്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഒട്ടും കുറയ്ക്കുന്നില്ല, ഒരു ചക്ക മുഴുവനായി ഇന്ന് പുഴുങ്ങുകയാണ്. പണ്ടൊക്കെ സുലഭമായി ലഭിച്ചിരുന്ന ചക്ക ഇന്ന് വെറും അപൂർവം വീടുകളിൽ മാത്രം. ചക്കയുടെ പുറന്തൊലി മാത്രം കളഞ്ഞെടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കാം. ആയുധം വെച്ചുള്ള കളിയാണ്, കുട്ടികളാരും ഇത് അനുകരിക്കരുത്. ഈ രീതിയിൽ ചെറുതായി തറച്ചെടുക്കാം. ചക്കച്ചുളയും കുരുവും സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം ചുള ചെറുതായി അരിഞ്ഞിടാം. എനിക്ക് മുന്നേ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കാരണം ഉമ്മ വാങ്ങി അരിയുകയാണ്. ഇതുപോലെ ഓരോന്നും നന്നായി അരിഞ്ഞെടുക്കാം. അടുത്തതായി വേണ്ടത് ഒരു തേങ്ങ ചിരവിയത്, പെരിഞ്ജീരകം, വെളുത്തുള്ളി 6, 3 ചെറിയുള്ളി, കുറച്ച് മുളക്. ഇതൊക്കെ കൂടെ ഒരു മിക്സിയിലിട്ട് ചെറുതായി അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ അല്പം മഞ്ഞൾപ്പൊടി കൂടെ ഇടുന്നത് നന്നായിരിക്കും. ചക്ക മുഴുവനായി അരിഞ്ഞു കഴിഞ്ഞു. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു 4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. തീ കത്തിച്ചതിന് ശേഷം ചക്ക അടുപ്പിലോട്ട് ഇറക്കി വെക്കാം. ഒരു ചക്ക മുഴുവനായുള്ളത് കൊണ്ട് വലിയ പാത്രം വേണ്ടി വന്നു. ചെറുതായി ചൂടായി വരുന്നുണ്ട്, ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ചക്ക ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാണുന്ന ആ പുകയിൽ നിന്നും വരുന്നത് കൊതിയൂർന്ന ഒരു സ്മെല്ല് കൂടെയാണ്. വാവ്, സൂപ്പർ! കാണാൻ തന്നെ എന്തൊരു ഭംഗി! ചക്ക ഏകദേശം പാകമായി കഴിഞ്ഞു. ഇനി അടുപ്പിൽ നിന്നും ഇറക്കി വെക്കാം. അടുത്തതായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടുമ്പോൾ അതിലേക്ക് കൊത്തിവെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുക്കാം. ചുവന്ന മുളകാണ് ഇട്ടത്. അതിനുശേഷം അല്പം കറിവേപ്പില കൂടെ ഇടുന്നുണ്ട്. എന്നിട്ട് അത് ചക്കയിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് ചെറുതായി ഇളക്കി കൊടുക്കാം. കൊതിയോറും ചക്കപ്പുഴുക്ക് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കപ്പപ്പുഴുക്കിന് ചാളയാണ് മാച്ചെങ്കിൽ ചക്ക വിങ്ങിയതിന് ചെമ്മീൻ കറിയാണ് മാച്ച്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.